കോട്ടയം പൂഞ്ഞാറിന് സമീപം മുതുകോരമലയിൽ കുടുങ്ങിയ യുവാക്കളെ അതിസാഹസികമായാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇന്നലെ വൈകിട്ട് തിരികെ എത്തിച്ചത്. ശക്തമായ മഴയും കനത്ത കോടയും മൂലം രക്ഷാദൌത്യം ദുഷ്കരമായിരുന്നുവെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു. മഴ കൂടുതലുള്ള സാഹചര്യങ്ങളിൽ മലമുകളിലേക്ക് പോകാൻ ആരും ശ്രമിക്കരുതെന്നും അവർ പറയുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്ന് ജെയ്സൺ മണിയങ്ങാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. മുതുകോരമല മഞ്ഞിൽ കോടയിലുമൊക്കെ മൂടിക്കിടക്കുന്ന സാഹചര്യം, വലിയ ദുഷ്കരമായ അന്തരീക്ഷത്തിലാണ് ഈ മൂന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി യുവാക്കളെ രക്ഷപ്പെടുത്തുന്നത്. വലിയ ഒരുപാട് സാഹസം നിറഞ്ഞതായിരുന്നു അല്ലേ? വഴി ഭയങ്കര മോശമായിരുന്നു. ഒന്നാമത്തെ കാര്യം എത്തിപ്പെടാനുള്ള സൗകര്യങ്ങൾ തീർത്തും മോശമായിരുന്നു. വണ്ടി കയറി പോകത്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഇച്ചിരി ജീപ്പ് ആയതുകൊണ്ട് കയറിപ്പോയി. പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരുപാട് നടന്നു കയറാനുണ്ടായിരുന്നു. നടന്നു കയറിപ്പോ മൊത്തം അട്ടയുടെയും തോട്ടപ്പുഴിന്റെ ഒക്കെ ഭയങ്കര ശല്യമായിരുന്നു. അതെല്ലാം ഇത് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു. ഇവര് എത്രയും പെട്ടെന്ന് അറിയിച്ചത് നന്നായി, അല്ലെങ്കിൽ ഇരുട്ടി കഴിഞ്ഞാൽ കൂടുതൽ ദുഷ്കരമായിരുന്നു ഈ പ്രവൃത്തി. അവര് അവരുടെ കൂട്ടുകാരെ വിളിച്ചു, കൂട്ടുകാരൻ അവരുടെ ഒരു മെമ്പറെ വിളിച്ചു, മെമ്പറാണ് നമുക്ക് മെസ്സേജ് തരുന്നത്. നമുക്കും പോലീസിലേക്ക് മെസ്സേജ് കൊടുത്തു, അങ്ങനെയാണ് നമുക്ക് വിവരം കിട്ടുന്നത്. എങ്ങനെയാണേലും 4 മണിയോടുകൂടി അറിഞ്ഞതുകൊണ്ട് നമ്മളവിടെ എത്തപ്പെടുകയും നാട്ടുകാർ ആ ലൊക്കാലിറ്റി അതിനോട് തൊട്ട് ചേർന്നുള്ള വീട്ടിലുള്ള ആൾക്കാരും നമ്മളെ സഹായത്തിന് കൂടി, അതും എല്ലാം കൂടെ കൂടി എല്ലാവരും കൂടെ സേഫായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റി. വ്യൂ പോയിന്റ് കാണാൻ പോയ വഴിക്ക് നിന്ന് മഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും വഴി മാറിപ്പോയി. വഴി മാറിപ്പോയിട്ട് പിന്നെ ഇവരെ പോയി പെട്ട വീഴുകയൊക്കെ ചെയ്തു. എന്നാണെങ്കിലും അവർ പോയി അകപ്പെട്ടത് ഒരു ദുഷ്കരമായ ഒരു ഏരിയയിലായിരുന്നു. ഇവരിങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ക്ഷീണിതരായിരുന്നോ? ഇവര് രാവിലെ 11 മണിയോടുകൂടി അങ്ങോട്ട് കയറിപ്പോയവരാ. എന്നാണെങ്കിലും അവര് വിഷമിച്ച് മടുത്ത് അവശരായിട്ട് നിൽക്കുകയായിരുന്നു. അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം സാഹചര്യങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോകുന്നത് നിർത്തിവെക്കണമെന്ന ഒരാവശ്യം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്നും ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.